ബഹുമാനപ്പെട്ട മാക് ടി വി പ്രേക്ഷകർക്ക് ഏവർക്കും നമസ്കാരം. കരിയർ ബീംസിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കഴിഞ്ഞ ലക്കങ്ങളിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, സമയാസമയങ്ങളിലുള്ള തൊഴിൽ ഒഴിവുകളുടെ വിജ്ഞാപനം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അതിന് പ്രകാരം ചില ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുവാനുള്ള സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ. ആദ്യമേ സൂചിപ്പിക്കുന്നത്, കേന്ദ്ര പോലീസ് സേനയിൽ ഒപ്പം ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള അപേക്ഷയാണ്. ആ ഒരു സേവന രംഗത്ത് ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ള യുവജനങ്ങൾക്ക്, പക്ഷേ പ്രായത്തിൻ്റെ ഒരു ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് നമുക്ക് ചില കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയുള്ളൂ, ജോലിയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പല തസ്തികകൾക്കും പ്രായം കൊണ്ട് അയോഗ്യരാകുകയാണ് ചെയ്യുക. കരിയർ ബീംസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഊന്നലുകളിൽ ഒന്ന്, വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ യോഗ്യതയുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു തുടങ്ങുക എന്നുള്ള ആഹ്വാനമാണ്. ഇപ്പോൾ 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ്. ഒപ്പം പോലീസ് സേന ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, ചില ശാരീരിക യോഗ്യതകൾ കൂടി ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 16 ആണ്. ഈ തസ്തികയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾ കണ്ട് അതിൽ ലോഗിൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. www.ssconline.nic.in അല്ലെങ്കിൽ www.ssc.nic.in എന്ന വെബ്സൈറ്റ്. രണ്ടാമത്, വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒഴിവാണ് ഇൻ്റലിജൻസ് ബ്യൂറോ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സേവന മേഖലയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ വരുന്ന ഒരു ഒഴിവാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ. അപ്പോൾ അങ്ങോട്ട് അവിടേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. പല തസ്തികകൾ അവിടെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ എന്നുള്ള തസ്തികയിൽ ഏതാണ്ട് 60 ഓളം ഒഴിവുകളുണ്ട്. ഇവിടെ നമ്മൾ ഒരു തടസ്സമുണ്ട്, ഉദ്യോഗാർത്ഥികൾ ഉടനെ എത്ര ഒഴിവുകളുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കുക. അതുതന്നെ നമുക്ക് ഒരു തടസ്സമാവരുത്, ഒരു മൈൻഡ് ബ്ലോക്ക് ആകരുത്. കഴിഞ്ഞ ലക്കങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10 ഒഴിവുകളുണ്ടെങ്കിൽ അതിൽ ഒരു ഒഴിവ് എനിക്കുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അതിനനുസരിച്ചുള്ള കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും നമ്മളെ തോൽവിയിലേക്കല്ല മറിച്ച് വിജയത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 ഇവിടെയും ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. www.mha എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. .gov.in. മറ്റൊന്ന്, ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഷാ പഠനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, തർജ്ജമ ചെയ്യുവാൻ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ വളരെ ചുരുക്കം ഒഴിവുകളായിരിക്കും ഉള്ളത്. പക്ഷേ നമ്മൾ ആരും തന്നെ ഇത്തരം ഒഴിവുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഇത്തരം തസ്തികകളിലേക്ക് നമ്മൾ നോക്കാത്തത് കൊണ്ടും എനിക്ക് പരിചയമുള്ള 2-3 ചെറുപ്പക്കാരുണ്ട് ഈ തസ്തികയിൽ പ്രവർത്തിക്കും. ഇതിപ്പോൾ ലോക്സഭയിലുള്ള ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് അവിടെ, അതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും അല്ലെങ്കിൽ ഇംഗ്ലീഷും തമിഴും അല്ലെങ്കിൽ വിദേശ ഭാഷകൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അത് തർജ്ജമ ചെയ്ത് കൊടുക്കുവാനായിട്ട്, അത് ടെക്സ്റ്റുകൾ തർജ്ജമ ചെയ്യുവാനായിട്ട്, അപ്പോൾ തർജ്ജമ ചെയ്യുവാനായിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുള്ള, അപ്പം ഭാഷാ സ്വാധീനം ഉണ്ടാവണം, പദാവലിയെക്കുറിച്ചുള്ള ഓരോ പഠിക്കുന്ന ഭാഷയെക്കുറിച്ചുള്ള, അപ്പോൾ ആ രീതിയിലുള്ള ഒരു താല്പര്യവും പഠിക്കുവാനുള്ള ഒരു കൗതുകവും ഒക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷോ മലയാളവും അല്ലെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഡിഗ്രി യോഗ്യത മതി എങ്കിൽ പോലും, ഇപ്പോൾ പൊതു വിഷയങ്ങൾ ചെയ്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതിപ്പോൾ
നമുക്ക് ഈ ഒരു ലോക്സഭ ട്രാൻസ്ലേറ്റർ പദവിയിലേക്ക് അവിടുത്തെ നടപടിക്രമങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മറ്റൊരു ഒഴിവ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് വ്യോമസേനയിൽ, അത് നേരത്തെ നേരിട്ട് ഒഴിവിലേക്കല്ല, അവിടെ ഒരു കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും 20-25 വയസ്സിന് പ്രായമുള്ള ചെറുപ്പക്കാർക്ക് അപേക്ഷിക്കാവുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് ഒരു ജോലി ഉറപ്പായിരിക്കുന്ന കോഴ്സാണ്. നമ്മളവരെ യോഗ്യതയോട് യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വ്യോമസേനയിൽ എയർഫോഴ്സിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിൻ്റെ സാധ്യതയാണ്. അതിൻ്റെയും വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. കൂടാതെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, സിവിൽ സർവീസിൻ്റെ പോലെ തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സർവീസാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്. അപ്പം മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെ പഠിച്ച് താല്പര്യമുള്ള വിഷയമുള്ള, അതിൽ ആ വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെയും വെബ്സൈറ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ നമസ്കാരം.